ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സബീൻ സാറാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ നമ്മൾ കണ്ണൂരുകാരുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള മുട്ടാപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ മാതിരി ഉണ്ടാക്കുക. ചിലർ മുട്ടാപ്പത്തിന് നന്നായിട്ട് മുട്ടയൊക്കെ ചേർക്കും, ചിലർ മുട്ട ചേർക്കാതെ ചേർക്കും. അപ്പോൾ ഞാൻ തൽപ്പറമ്പുകാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ട ചേർക്കാത്ത മുട്ടപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബീഫ് ഇരട്ടിയതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ഇരട്ടിയിൽ അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു ബീഫ് ഇരട്ടി, അതും അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഇരട്ടി തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തട്ടുകട സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ പുതിയാപ്പിള സ്പെഷ്യൽ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണിത്. ഒട്ടുമിക്ക വീടുകളിലും അധിക ദിവസം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. ഇത് 2 കപ്പ് പച്ചരി ഉണ്ട്. ഇതും ഞാൻ കഴുകിയെടുത്തിട്ട് കുതിർത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ പച്ചരിയുടെ നേരെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴുകിയിട്ട് തന്നെ കുതിർത്ത് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, കഴുകാതെയും കുതിർത്ത് വെക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് റേഷൻ കടയിലെ പച്ചരിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂറാണ് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ അത്ര മതി, 1 മണിക്കൂർ കൂടുതലൊന്നും ആവശ്യമില്ല. നമുക്ക് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, ഇനിയിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചോറ് കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് അരിക്കുകയാണെങ്കിൽ 1/4 കപ്പ് ചോറെന്ന കണക്കിൽ ഇട്ട് കൊടുക്കാം. ഇത് 2 കപ്പ് അരിക്ക് ഞാൻ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വെള്ളം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പിന് താഴെയായിട്ട് വെള്ളം ചേർത്തിട്ടുള്ളൂ. നമ്മൾ ദോശമാവിൻ്റെ അത്ര ലൂസിൽ വേണ്ട, കുറച്ച് ടൈറ്റിലാണ് ഈ അരി വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ ചൂടാം കേട്ടോ. പക്ഷേ ഇതിനേക്കാളും നല്ലത് ഇത് അരച്ചിട്ട് കുറച്ച് സമയം അവിടെ വെച്ചതിന് ശേഷം ചൂടുന്നതാണ്. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചൂടുന്നത്. അപ്പം മാവിത ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചൂടാം. പക്ഷേ ഞാനിപ്പോൾ ഈ ടൈമിൽ ചൂടാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ചൂടുന്നതൊന്ന് കാണിക്കാം. അപ്പോഴും നല്ല അപ്പം തന്നെ കിട്ടും, പക്ഷെ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണേ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് 2 അപ്പം ചൂടുന്നതും കൂടി കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ കേട്ടോ. അപ്പോൾ നല്ല അപ്പം തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം ഞാനിപ്പോൾ ഇത് ബാക്കി അവിടെ മാറ്റിവെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ബീഫ് ഇരട്ടി ഉണ്ടാക്കിയിട്ടാണ് ഇനി ബാക്കി അപ്പം കൂടി ചുട്ടെടുക്കുന്നത്. ഞാനിവിടെ കുക്കറിൽ 1 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സവാള എന്നുണ്ടെങ്കിൽ 1/2 മതി കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളമൊഴിക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല, കാരണം വെച്ചാൽ ഇത് നമ്മൾ ഒത്തിരി ചാറൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് ചാറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഞാൻ 2 വിസിലാട്ടോ അടിക്കുന്നത്, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇവിടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബീഫ് വേവിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കാം. നമ്മളിതിൽ വേറൊന്നും മുളകുപൊടിയും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുതന്നെ നല്ല കുറുകി ചാറായിട്ടുണ്ട്. സവാളയൊന്നും ഇതിലൊട്ടും നമുക്ക് കാണാനൊന്നുണ്ടാവില്ല. അപ്പോൾ അതുതന്നെയാണ് ഈ കറിയുടെ കൊഴുപ്പ്. അപ്പോൾ ബീഫ് വരട്ടി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് വരട്ടിയതാണ്. റോട്ടിക്കായാലും നെയ്പ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടിയതാണിത്. നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയിടുന്ന ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കാണ്. ഇനി മുട്ടയപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് മുട്ടപ്പം ചുട്ടെടുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ മുട്ടപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചരി മാത്രമല്ല, നമ്മൾ ഓരോ നാട്ടിലും ഞാൻ പറഞ്ഞാൽ ഓരോ മാതിരിയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചിലർ നമ്മൾ ചോറൊക്കെ വെക്കുന്ന പൊന്നീരിയും നേരിയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ പച്ചരിയും നേരിയും കൂടി ഒന്നിച്ച് ഒരേ അളവിൽ, ഇപ്പോൾ ഒരു കപ്പ് പച്ചരിയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് നേരിയരി, ആ രീതിയിലും ഇതുപോലെ തന്നെ പുതിർത്തിട്ട് ഇതേപോലെ ചോറൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചിലരുണ്ടാക്കുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് എത്ര മുട്ടയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുറച്ചും അരി അരക്കുന്ന ടൈമിൽ വെള്ളം കുറച്ചിട്ട് ലാസ്റ്റ് ഒരു മുട്ട ചേർത്തിട്ട് അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പല ടൈപ്പിൽ ഈ മുട്ടയപ്പം ഉണ്ടാക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള മുട്ടയപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസുകൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.